ഇപ്പൊ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായെന്നാ എനിക്ക് തോന്നുന്നത്. ഇനിയാണ് നീ തന്ത്രം മാറ്റി കളിക്കേണ്ടത്. തന്ത്രം മാറ്റി കളിക്കാനോ? എന്ത് തന്ത്രം? പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു കേട്ടോ. ഗംഗയെ തോൽപ്പിക്കാൻ 1000 പേര് കാണും. തോൽക്കാതിരിക്കേണ്ടത് നമ്മളാ. തളർത്തുമ്പോഴും തഴച്ചു വളരണം. നീ തൃച്ചംബരത്ത് പോയത് വ്യക്തമായ ഒരു ലക്ഷ്യത്തോടെയാണെങ്കിൽ അത് നേടി തന്നെ മടങ്ങണം. നീ തൃച്ചംബരത്ത് പോയത് തൃച്ചംബരത്ത് ആനന്ദ് കൃഷ്ണനെ കല്യാണം കഴിച്ച് അവന്റെ പതിവൃത്തിയായ ഭാര്യയായി കാലം കഴിക്കാനോ, തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മാതൃകാ മരുമകളായി കുടുംബം നയിക്കാനോ അല്ല. അവന്റെ പുതുതലമുറയെ പെറ്റുകൂട്ടാനല്ല നീ അവിടെ പോയതെന്ന് അവരറിയും മുമ്പ് തൃച്ചംബരത്തിന്റെ അസ്ഥിവാരം ഇളകണം. തൃച്ചംബരത്തെ അന്തിമവാക്കെന്നും പെൺ ശബ്ദത്തിലമു. അവൻ നിന്നെ അടിച്ചുവെന്ന് നീ അഖിലാണ്ടേശ്വരിയോട് പരാതിപ്പെടുമെന്നും അപ്പോൾ അവന് നിന്നോട് വെറുപ്പാണെന്ന് അഖിലാണ്ടേശ്വരി മനസ്സിലാക്കുമെന്നും കരുതി അവനിന്ന് സ്വപ്നം കണ്ട് ഉറങ്ങട്ടെ. ഉണരുമ്പോ അവൻ നിന്നെ അഗാധമായി പ്രണയിച്ചു തുടങ്ങിയെന്ന് അഖിൽ അറിയണം. അതെങ്ങനെ? ഒരു രാത്രി കൊണ്ട് അവൻ നിന്നെ സ്നേഹിച്ചു തുടങ്ങിയെന്ന് അറിയുമ്പോ അഖിലാണ്ടേശ്വരിയുടെ മനസ്സിൽ നിന്റെ മരുമകൾ സ്ഥാനം ഊട്ടി ഉറപ്പിക്കപ്പെടും. അതിനെന്ത് ചെയ്യണമെന്ന് നീ ചിന്തിക്കും. എന്താ, ഈ മാർഗം പ്രയോഗിച്ചൂടെ നിന്റെ ലക്ഷ്യത്തിലെത്താൻ? അല്ല, നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ ഇതാണ് എളുപ്പമാർഗം. അധികം വൈകണ്ട, സ്ത്രീകൾക്ക് തൃച്ചംബരത്ത് രാത്രി സഞ്ചാരം നിഷിദ്ധമാണ്. ശരി, ഞാൻ പോകുന്നു, വിളിക്കാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.